KICC അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 3 മണിക്കാണ് അതിന്റെ റിസൾട്ട് എന്തായാലും വരിക. കെ ആർ ഗോപികൃഷ്ണൻ, എസ് വിജയകുമാർ, ആർ രാധാകൃഷ്ണൻ, ബൽറാം നെടുങ്ങാടി എന്നിവരാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ഉള്ളത്. കെ ആർ ഗോപികൃഷ്ണിലേക്ക് ഞാൻ പോകുന്നു. ഗോപി, നമ്മൾ പറഞ്ഞു വന്നത് എത്ര വോട്ട് തരൂർ പിടിക്കുമെന്നുള്ളത് ആകാംക്ഷയാണ്. തരൂർ പിടിക്കുന്ന ഓരോ വോട്ടും കോൺഗ്രസിനുള്ളിൽ തിരുത്തലിന് വേണ്ടിയുള്ള ശബ്ദമായി അത് മാറില്ലേ ഗോപി? തരൂര് അവഗണിക്കാൻ കഴിയാത്ത ശബ്ദമായി മാറില്ലേ? തരൂർ കോൺഗ്രസിനകത്തും പുറത്തും പരിഗണിക്കപ്പെടേണ്ട ഒരു ക്രെഡിബിൾ നേതാവ് എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പോസ്റ്റർ ഉയരില്ലേ ഈ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് അദ്ദേഹത്തിൻ്റെ ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും? കെ ആർ ഗോപികൃഷ്ണൻ, ഹഷ്മി, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഡോക്ടർ ശശി തരൂർ തീരുമാനിച്ച ആ നിമിഷം മുതൽ ഹഷ്മി ഈ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം ഡോക്ടർ തരൂർ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രംഗത്ത് വരുമ്പോൾ തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊരു ചോദ്യം സ്വാഭാവികമായും അതൊരു കൗതുകമായി നിലനിന്നിരുന്നു. നമുക്കറിയാം AICC ആസ്ഥാനത്ത് ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഹഷ്മി പറഞ്ഞതുപോലെ തന്നെ രാവിലെ 10 മണിക്ക് കൃത്യം വോട്ടെണ്ണൽ ആരംഭിച്ചു. രഹസ്യ ബാലറ്റുകളാണ് ഈ ബാലറ്റ് പെട്ടികൾ പൊട്ടിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടുകൾ ഇടകലർത്തിയാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഹഷ്മി ചോദിച്ചതുപോലെ തന്നെ ഡോക്ടർ ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ജയിക്കാനുള്ള സാധ്യത, നേരത്തെ ഹാഷ്മി പറഞ്ഞു ഇത് ഏകപക്ഷീയമായി മല്ലികാർജ്ജുൻ ഖാർഗെക്ക് വിജയം പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നില്ല, ജനാധിപത്യ പ്രക്രിയയിൽ അതിന്റെ സൗന്ദര്യം തന്നെ അതാണ്. അതേസമയം തന്നെ കണക്കുകൂട്ടലുകൾ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിജയ സാധ്യത വളരെ വളരെ ഉയരത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഡോക്ടർ ശശി തരൂർ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ എത്രയാണ് എന്നതാണ്. അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ, അതൊരു 10% ൽ അധികം വോട്ടുകൾ കൈപ്പിടിയിൽ ഒതുക്കാൻ ഡോക്ടർ തരൂറിന് സാധിച്ചാൽ അത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് കുറെ കൂടി കരുത്തു വരുന്നു, അദ്ദേഹത്തിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ തരൂർ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് 1000 വോട്ടുകൾ പിടിക്കാൻ കഴിഞ്ഞാൽ 9471 വോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു 1000 വോട്ടിൽ കൂടുതൽ തരൂറിന് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മികച്ച പദവി നൽകിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളേണ്ടി വരും. ഇപ്പോൾ അല്പം മുൻപ് കേരളത്തിൽ നിന്ന് വന്ന ഏതാനും ചില പ്രവർത്തകർ അവരൊരു പ്ലക്കാർഡ് ഉയർത്തി കാണിച്ചിരുന്നു. ആ പ്ലക്കാർഡിൽ എഴുതിയിരുന്നത് അടിത്തട്ടിൽ നിന്നുള്ള നേതാവാണ് ഡോക്ടർ തരൂർ എന്നാണ്. ഒരുപക്ഷേ തരൂറിന് ഈ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്യപ്പെട്ടത് തന്നെ എന്ത് അനുഭവ സമ്പത്താണ് പാർട്ടി പ്രവർത്തനത്തിലെ എന്ത് അനുഭവ സമ്പത്താണ് ഡോക്ടർ തരൂറിനുള്ള, താഴെത്തട്ടിലെ പ്രവർത്തകരുമായി അദ്ദേഹത്തിന് ബന്ധമില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളായിരുന്നു ഉന്നയിക്കപ്പെട്ടിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും വന്നിരിക്കുന്നവർ ഈ നിലയ്ക്ക് ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങള് AICC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ടാണ് നമ്മള് ചരിത്ര നമ്മളെ അറിവില്. അപ്പം ഈ താഴെത്തട്ട് വരെ ഈ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എത്തിയതിൽ സന്തോഷമുണ്ട്. അപ്പം ഞങ്ങളെ സന്തോഷം പങ്കിടാൻ വേണ്ടിയാണ്. താഴെത്തട്ടിലെ പ്രവർത്തകർ തരൂരിനൊപ്പം എന്ന് വെച്ചാൽ മേലെത്തട്ടിലുള്ള നേതാക്കൾ തരൂരിനൊപ്പം ഇല്ല, അതിൽ നിങ്ങൾക്കൊരു പ്രതിഷേധം ഉണ്ടെന്ന് അർത്ഥമുണ്ടോ? അല്ല, അങ്ങനല്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പം രണ്ടുപേരും മത്സരിക്കുമ്പോൾ രണ്ടുപേരും പാർട്ടി തന്നെയാണ് എങ്കിലും ഒരു പക്ഷത്ത് രണ്ടു വശങ്ങളാണല്ലോ, അതിലൊരു പക്ഷത്ത് ഞങ്ങൾ നിൽക്കുന്നതേ ഉള്ളൂ, അല്ലാതെ നമുക്ക് അവരുടെ വിദ്വേഷമോ കാര്യങ്ങളോ നേതാക്കന്മാരോടുള്ള എതിർപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നിങ്ങളുടെ നാട്ടിൽ നിന്ന് എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ കൊല്ലം ഐത്തില്. ഐത്തില്. അവിടെ നിങ്ങൾ എന്താണ് പാർട്ടിയിൽ? ഞാൻ പാർട്ടിയിലെ യൂത്ത് കോൺഗ്രസ് നേതാവാണ്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. അതായത് കൊല്ലത്ത് ഈ അടിത്തട്ടിൽ അങ്ങനെ ഒരു വികാരം, തരൂർ അനുകൂല വികാരം ഉണ്ടോ? തീർച്ചയായും തീർച്ചയായും, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വരത്തില്ലല്ലോ. അടിത്തട്ടിലെ വികാരം ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. പിന്നെ പലരും പറയുന്നില്ല എന്നുള്ളത് എന്താണെന്ന് നമുക്കറിയില്ല. തരൂരിന്റെ ജയസാധ്യത എത്രയാണ്? അത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ രഹസ്യ ബാലറ്റ് ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ തരൂരിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്നൊക്കെ ഒരു കണക്ക് കൂട്ടലുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തകരാണ്, പക്ഷേ കേരളത്തിലെ തലമുതിർന്ന നേതാക്കളൊക്കെ ഖാർഗെക്ക് പരസ്യ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്, എന്തുകൊണ്ടായിരിക്കും അത്? സാഹചര്യം മാറ്റാനാണ് ഇപ്പോൾ ഇതുപോലൊരു ഇലക്ഷൻ വയ്ക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം മാറ്റാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോൾ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ, അടിത്തട്ടിൽ പ്രവർത്തന പരിചയം ഇല്ല എന്നതായിരുന്നു തരൂരിനെതിരെയുള്ള ആക്ഷേപം. അത് അടിത്തട്ടിലുള്ള പ്രവർത്തനവും ഇല്ല എന്ന് പറയാൻ, അദ്ദേഹം ഇതിനേക്കാളും വലിയ വലിയ പദവികൾ അലങ്കരിച്ച ആളാണ്. ഇന്ത്യയിലെ AICC പ്രസിഡന്റിനേക്കാളും വലിയ പദവികൾ അലങ്കരിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ലോകം കണ്ട ആളാണ്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള ഒരു വിശ്വാസം നമ്മളെ പോലുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് അറിയാൻ. ശരി, രാഷ്മി, കൊല്ലത്ത് നിന്ന് വന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. അവർ പിടിച്ചിരിക്കുന്ന പ്ലക്കാർഡ് നമ്മൾ കണ്ടു. അടിത്തട്ടിൽ ശശി തരൂരിന് പ്രവർത്തന പരിചയമുണ്ട്, അല്ലെങ്കിൽ അടിത്തട്ടിലെ നേതാക്കൾ പ്രവർത്തകർ തരൂരിനൊപ്പമാണ് എന്ന ഒരു ബാനർ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ തരൂരിന് പിന്തുണ അറിയിച്ചുകൊണ്ട് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ AICC ആസ്ഥാനത്ത് അവർ എത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ശശി തരൂരിന്റെ വിജയ സാധ്യത എന്നതിന് അപ്പുറത്തേക്ക് തരൂർ നേടാൻ പോകുന്ന വോട്ടുകളുടെ എണ്ണം. എന്റെ ചോദ്യത്തെ ആ പ്ലക്കാർഡ് സാധൂകരിക്കുന്നുണ്ട്. ആ പ്ലക്കാർഡ് എന്താണ് അടിത്തട്ടിലെ വികാരം എന്നുള്ള കാര്യം നമുക്കറിയാം. കേരളത്തിലുള്ള പ്രവർത്തകരുടെ വലിയ വികാരം തരൂർ ഒരു തരംഗം പോലെ, പക്ഷെ വോട്ടായി മാറുമെന്നറിയില്ല.
ഗോപി, ഞാനത് ഞാനൊരു അട്ടിമറി ഉണ്ടായേക്കാം എന്ന് വിശ്വസിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഈ പ്രവർത്തക വികാരം നേതാക്കൾക്ക് കാണാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പി സി സി അംഗങ്ങളിൽ ഈ പറയുന്ന ഒരു എന്താണ്, ഇപ്പോൾ എ കെ ആനന് തരൂന് അനുകൂലമാവുകയും എ കെ ആനയുടെ മകൻ തരൂർ അല്ല എ കെ ആനന് ഖർഗയ്ക്ക് അനുകൂലമാവുകയും അദ്ദേഹത്തിൻ്റെ മകൻ തരൂന് അനുകൂലം ചെയ്യുമ്പോൾ ഒരു തലമുറകളുടെ ഏറ്റുമുട്ടൽ എന്ന പ്രതീതി വന്നാൽ, ഈ പി സി സികൾ വോട്ട് ചെയ്യുന്നവരിൽ ആ പ്രായത്തിലുള്ളവർ ചെറുതല്ലാത്ത എണ്ണമുണ്ട്. ഉമ്മൻചാണ്ടി നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല, കമൽനാഥ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വരുന്നു, രഹസ്യ ബാലറ്റാണ് ഇത്, കൂട്ടിക്കലർത്തിയാണ് ഉണ്ടുക, ഓരോ സംസ്ഥാനങ്ങളും എത്ര വോട്ടുകൾ ഇന്ന ആൾ കിട്ടുമെന്ന കാര്യം അറിയില്ല എന്നൊക്കെയുള്ള ഘടകം വരുമ്പോൾ എങ്ങാനും തരൂർ കടന്നുകൂടുമോ ഗോപി? ഹാഷ്മി, ഈ വാദങ്ങളൊക്കെ വളരെ യുക്തിഭദ്രമാണ്. അതേസമയം തന്നെ നമുക്കറിയാം കേരളത്തിലെ അടിത്തട്ടിൽ തരൂറിന് അനുകൂലമായി യുവാക്കൾ ചിന്തിക്കുന്നു എന്നതായിരിക്കും ഒരുപക്ഷെ ഹാഷ്മിയെ തരൂറിന്റെ വിജയ സാധ്യത കൂടി നമ്മൾ കണക്കിലെടുക്കണ്ടേ എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഹാഷ്മിക്ക് അറിയാമല്ലോ, 68 പോളിംഗ് ബൂത്തുകൾ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വരാനിരിക്കുന്നത്. അവിടെ ഹിന്ദി ബെൽറ്റിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കമൽനാഥ് തരൂറിനെ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി, പല ചില പി സി സികൾ തരൂറിന് അനുകൂലമായി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നമുക്കറിയാം മല്ലികാർജ്ജുൻ ഖാർഗെ ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കപ്പെട്ടത് തന്നെ നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന മട്ടിലായിരുന്നു. നെഹ്റു ഗാന്ധി കുടുംബം എല്ലാ ഘട്ടത്തിലും അത് തള്ളിപ്പറഞ്ഞെങ്കിൽ പോലും മല്ലികാർജ്ജുൻ ഖാർഗെ ചില സന്ദർഭങ്ങളിൽ താൻ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണെന്ന പ്രതീതി ഉണ്ടാക്കി, അദ്ദേഹത്തിന് മുതിർന്ന നേതാക്കൾ പിന്തുണയറിയിച്ച് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം തന്നെ ഇതിലെ വോട്ടർമാരായി നിൽക്കുന്ന പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇത് ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നൊരു പ്രതീതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇവരെല്ലാം തന്നെ ഇതിലെ വോട്ടർമാർ ഭൂരിപക്ഷവും നോമിനേറ്റഡ് അംഗങ്ങളാണ്. സ്വാഭാവികമായും അവരെ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന നേതാക്കളുടെ താല്പര്യവും ഇംഗിതവും അനുസരിച്ച് അവർ വോട്ട് രേഖപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ തീർച്ചയായും ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ യുവാക്കൾക്കിടയിൽ ഒരു തരംഗം ഉണ്ടാക്കാൻ, അവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ, അവരിൽ സ്വീകാര്യനാകുന്ന തരത്തിലൊരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ, കോൺഗ്രസിൽ അടിമുടി മാറ്റത്തിന് കരുത്തുറ്റ കൈകളാണ് തൻ്റെതെന്ന് കാണിക്കാൻ തരൂർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലൂടെ തരൂറിന് സാധിച്ചിട്ടുണ്ട്. രഹസ്യ ബാലറ്റാണ്, മനസ്സിൽ ഇരിക്കുന്ന അവരുടെ ചിന്തകൾ ഏത് തരത്തിലാണെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഇത് ഈ അടച്ചിട്ട മുറിക്കകത്ത് ഇപ്പോൾ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ വോട്ടുകൾ ഇടകലർത്തിയാണ് എണ്ണുന്നത്. നമുക്ക് കേരളത്തിൽ നിന്ന് തരൂറിന് ലഭിക്കുന്ന വോട്ടുകൾ എത്രയാണ് എന്ന് പോലും പറയാൻ കഴിയില്ല. പക്ഷേ ഹാഷ്മി, ഒരു പ്രധാനപ്പെട്ട കാര്യം, ശശി തരൂർ അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണം 500 താഴെ പോവുകയാണെങ്കിൽ തരൂറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. കോൺഗ്രസ് സംഘടനയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രസക്തി എന്താണ് എന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത് ആര് എന്ന ചോദ്യത്തിനൊപ്പം ഡോക്ടർ ശശി തരൂർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലൈൻ ഏത് നിലയിലാണ് മാറാൻ സാധ്യതയുള്ളത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരിക്കും ഈ മുറിക്കകത്ത് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന വോട്ടിലെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ അറിയാൻ കഴിയുക. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയായിരിക്കും ഡോക്ടർ തരൂരിന്റെ പ്രതികരണം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തരൂർ ക്യാമ്പ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപമുണ്ട്. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട്, അത് വ്യക്തമല്ല എന്ന ആക്ഷേപം നേരത്തെ തന്നെ തരൂർ ക്യാമ്പ് ഉന്നയിച്ചതാണ്. അത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് തരൂർ ക്യാമ്പ്. സ്വാഭാവികമായും വോട്ടെണ്ണൽ പ്രക്രിയയെ ഇത് തടസ്സപ്പെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പോലും ഫലപ്രഖ്യാപനം വന്ന ശേഷം ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി ഉന്നയിക്കാൻ തന്നെയാണ് തരൂർ ക്യാമ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തോടെ എങ്ങനെയായിരിക്കും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി പ്രതികരിക്കുക? തരൂർ ക്യാമ്പ് ഉന്നയിക്കുന്ന ഈ ആക്ഷേപങ്ങൾ ശരിയായ വണ്ണം പരിശോധിക്കപ്പെടാൻ തെരഞ്ഞെടുപ്പ് സമിതി തയ്യാറാകുമോ എന്ന് തുടങ്ങിയുള്ള നിരവധി ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. ഏതായാലും മല്ലികാർജ്ജുൻ ഖാർഗെ ക്യാമ്പ് വളരെ വളരെ ശുഭപ്രതീക്ഷയിലാണ്, ആത്മവിശ്വാസത്തിലാണ്. നേരത്തെ കൊടിക്കുന്നൂർ സുരേഷ് എം പിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ തന്നെ ഖാർഗെയുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് പരസ്യമായി ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം തന്നെ ഒരു അട്ടിമറി വിജയത്തിന്റെ സാധ്യത തരൂർ ക്യാമ്പ് തള്ളിക്കളയുന്നില്ല. രഹസ്യ ബാലറ്റിലൂടെ പുറത്തു വരാൻ പോകുന്ന അവരുടെ ഹിതം അത് തനിക്ക് അനുകൂലമായി മാറാനുള്ള സാധ്യതകളെ അവർ ഇപ്പോഴും അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഏതാനും വൈകിട്ട് 3 മണിയോടുകൂടി തന്നെ ഏതാണ്ട് ആരായിരിക്കും തെരഞ്ഞെടുപ്പിലെ വിജയി എന്ന് അറിയാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തരൂരിന്റെ തോൽവി ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ആഘാതം, അതിന്റെ ഖനം എത്രത്തോളം ആയിരിക്കും എന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് പരിഗണിക്കാൻ കഴിയുക. അത് തീരെ കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോക്ടർ തരൂരിന്റെ അടുത്ത രാഷ്ട്രീയ നീക്കം എന്തായിരിക്കും എന്നതായിരിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയാകാൻ പോകുന്നത്. ഹാഷ്മി, കെ ആർ ഗോപികൃഷ്ണനാണ് എ സി ആസ്ഥാനം വിവരങ്ങൾ നൽകുന്നത്. കെ ആർ ഗോപികൃഷ്ണ പിന്നിൽ കാണുന്ന ആ മുറിയിൽ, അടച്ചിട്ട മുറിയിൽ 68 പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള 9497 വോട്ടുകൾ ഇപ്പോൾ എണ്ണുകയാണ്. ഈ പറയുന്ന തരൂർ ക്യാമ്പ് ഉന്നയിക്കുന്ന യു പിയിലെയും തെലങ്കാനയിലെയും പഞ്ചാബിലെയും അടക്കം വോട്ടുകളിൽ വോട്ടെണ്ണൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് വോട്ടെണ്ണലെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് ആ പരാതി ഉയരുന്നില്ല. എന്തായാലും തരൂർ എത്ര വോട്ടുകൾ പിടിക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആര് ജയിക്കുന്നു എന്നതിനോടൊപ്പം തന്നെയുള്ള ആകാംക്ഷാ ഫാക്ടറായി നിലനിൽക്കുന്നു. നേരത്തെ ജിതാന്ത പ്രസാദ് സോണിയാഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ പിടിച്ച 100-ൽ താഴെ വോട്ടുകൾ സാക്ഷാൽ രാജേഷ് പൈലൻ, ശരത് പവാർ മത്സരിക്കുമ്പോൾ കിട്ടിയ തുച്ഛമായ വോട്ടുകൾക്കൊക്കെ അപ്പുറത്തേക്ക് കൂടി തരൂരിൻ്റെ വോട്ടെണ്ണം പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. എന്തായാലും തരൂർ പിടിക്കുന്ന വോട്ടുകൾ കോൺഗ്രസിലെ
മാറ്റത്തിനുള്ള മാറ്റത്തിന്റെ രാഷ്ട്രീയത്തിനുള്ള ശബ്ദമായി എന്തായാലും വിലയിരുത്തപ്പെടും. മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കിട്ടുന്ന വോട്ടുകൾ, അതിന്റെ വോട്ടെണ്ണം കൂടിയാൽ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നേതാക്കൾക്ക് നെഹ്റു കുടുംബത്തോടുള്ള വിധേയത്വത്തിന്റെ വലിയ അടയാളവും തെളിവുമായി. ഞാൻ വിധേയത്വം എന്നുള്ളത് നെഗറ്റീവ് സെൻസിൽ പറഞ്ഞതല്ല, പാർട്ടിക്ക് നെഹ്റു കുടുംബത്തോട് വലിയ സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കപ്പെടുന്നതാകും ഖാർഗെക്ക് അത്തരത്തിൽ വലിയ എന്താണ് ഇപ്പോൾ ജിതേന്ദ്ര പ്രസാദ് പോലെയോ രാജേഷ് പൈലറ്റ് പോലെയോ ശരത് പവാർ പോലെയോ വോട്ടെണ്ണത്തിൽ അത്ര കുറവുണ്ടാവുകയാണെങ്കിൽ ഗാന്ധി കുടുംബം തന്നെയാണ് അപ്രമാദിത്വം കോൺഗ്രസിൽ എന്നുള്ള സന്ദേശം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കും. എസ് വിജയകുമാർ തുടരുന്നു. വിജയൻ, എന്തെങ്കിലും സൂചന, അത് 10 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങിയതാണ്, 11 മണിക്കൂർ കഴിഞ്ഞ് 6-7 മിനിറ്റുകളാകുന്നു, എന്തെങ്കിലും ലീഡിൻ്റെ എന്തെങ്കിലും സൂചന എപ്പോൾ നമുക്ക് കിട്ടും, പ്രേക്ഷകർക്ക് നൽകാനാകും? തൽക്കാലം എനിക്ക് തോന്നുന്നു ഹാഷ്മി ആ നിലയിൽ ഒരു ലീഡ് നിലയിലേക്കൊന്നും അത് അത്തരം കണക്കുകൾ പുറത്തേക്ക് തൽക്കാലം കോൺഗ്രസ് പറയാൻ സാധ്യതയില്ല, തെരഞ്ഞെടുപ്പ് സമിതി പറയാൻ സാധ്യതയില്ല എന്നാണ്. കാരണം വളരെ സൂക്ഷ്മതയോടെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു അപശബ്ദമുണ്ടായി ഈ ജനാധിപത്യ പ്രക്രിയയുടെ മഹനീയതയ്ക്ക് കോട്ടം വരുത്തുന്ന എന്തെങ്കിലും ഒന്നും ചെയ്യേണ്ടതില്ല എന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം. ഞാനിവിടെ വന്നപ്പോൾ ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നത് ഈ ശശി തരൂർ ഉന്നയിച്ച ഒരു പരാതിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഹാഷ്മി നേരത്തെ രാജേഷ് പൈലറ്റും ശരത് പവാറും മത്സരിച്ച ആ സമയത്ത് അന്ന് ത്രികോണ മത്സരം നടക്കുകയും അന്ന് ഈ നമ്മൾ പറയുന്ന ഈ നെഹ്റു കുടുംബത്തിൻ്റെ കാൻഡിഡേറ്റ് ജയിക്കുകയും ഒക്കെ ചെയ്ത ആ തെരഞ്ഞെടുപ്പിൽ ശരത് പവാർ അതിനുശേഷം പുറത്തു വന്ന മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രധാനം. എനിക്ക് കിട്ടിയ 700, പൈലറ്റിന് കിട്ടിയ 400 ചേർക്കുമ്പോൾ 1700. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരുടെ വോട്ട് 1400 ആണ്. അത് ഞങ്ങൾ 2 കോൺഗ്രസ്സുകാർക്ക് കിട്ടി, ബാക്കിയൊക്കെ എവിടുന്ന് വന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, പഠിച്ചോളൂ എന്ന് അന്ന് ഏതാണ്ട് ഒരു വിമത സ്വഭാവത്തിലേക്ക് മാറിയ NCP നേതാവ് ശരത് പവാർ അന്ന് പറഞ്ഞത് ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ ഞാൻ ആ വിഷയത്തിലേക്ക് വന്നത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ പരാതി വോട്ടേഴ്സ് ലിസ്റ്റിനെ ചൊല്ലിയാണ്. വോട്ടേഴ്സ് ലിസ്റ്റിലെ ജെനുവിൻ കോൺഗ്രസ്സുകാർ എത്രയുണ്ട് എന്ന് ശശി തരൂർ ക്യാമ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കോൺഗ്രസ്സുകാർ എത്ര പേരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവരിൽ 1000 പേരുടെ വോട്ട് കിട്ടിയാൽ ഞങ്ങളല്ലേ ജയിക്കുന്നത് എന്ന് തരൂർ ക്യാമ്പ് ചോദിക്കുന്നതിൻ്റെ പ്രസക്തിയും അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. നമുക്ക് ശശി തരൂർ എത്ര വോട്ട് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് പോലെ അത്രയും വോട്ട് സമാഹരിക്കാൻ കഴിയുമോ എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. എങ്കിലും അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ, അദ്ദേഹത്തിന് ലഭിക്കാവുന്ന വോട്ടുകൾ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർണായകമാകുന്നത് അങ്ങനെയാണ്. ഇനി ശശി തരൂരിനെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന കാര്യത്തിൽ ഈ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട് എന്നുള്ളത് മാധ്യമ വാർത്തകളായി പുറത്തു വന്നതാണ്. തരൂരിന് നൽകേണ്ടത് വർക്കിംഗ് പ്രസിഡന്റ് പോലെയുള്ള പ്രധാനപ്പെട്ട പദവികളാകണം എന്ന് അന്ന് കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എന്നാൽ അതല്ല, അദ്ദേഹത്തിന് അങ്ങനെ പരിഗണന നൽകേണ്ടതില്ല എന്ന് അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ള നേതാക്കൾ പറഞ്ഞു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. അതായത് എന്ത് പദവി അദ്ദേഹത്തിന് ഇതിനുശേഷം നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആ ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. ഇതാണ് ആ വോട്ടെണ്ണൽ കേന്ദ്രത്തിൻ്റെ ദൃശ്യം. ഇവിടെ ഈ അടച്ചിട്ട മുറിയിൽ ഈ വിധി നിർണയിക്കപ്പെടുകയാണ്. ഏതാണ്ട് 22 വർഷത്തിന് ശേഷം കോൺഗ്രസിൽ നടക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയ അത് എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണമാകും എന്ന് 2 മണിക്കും 3 മണിക്കും ഇടയിൽ നമുക്കറിയാൻ കഴിയും. ഈ വോട്ട് സംബന്ധിച്ചും ഇടയ്ക്ക് നമ്മൾ പറയുന്ന ലീഡ് നില സംബന്ധിച്ചും ഒന്നുമുള്ള വിവരങ്ങൾ മാധ്യമങ്ങളോട് പറയണ്ട എന്ന് കോൺഗ്രസ് നേതാക്കൾ തീരുമാനിക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. ഇത് ഈ വോട്ടെണ്ണൽ പ്രക്രിയ പുരോഗമിക്കുന്നതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതലായി ഇപ്പം ലീഡ് നില ആര് മുന്നിൽ വളരെ പിന്നിലാണ് ഒരാൾ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സ്ഥിതി വഷളാക്കേണ്ടതില്ല, കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള നിരീക്ഷണങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട്. അതുകൊണ്ട് ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുക, അത് ഒന്നാമനെയും രണ്ടാമനെയും പറയുക, ആര് ജയിച്ചു ആര് തോറ്റു എന്ന് പറയുന്നില്ല, അതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അപ്പോൾ ആ നിലയിൽ പാർട്ടിക്കകത്ത് നടക്കുന്ന ഒരു സൗഹൃദ മത്സരം, ശശി തരൂരും മല്ലികാർജ്ജുൻ ഖാർഗെയും അതാണ് പറഞ്ഞത്, പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഒരു സൗഹൃദ മത്സരം, ആ സൗഹൃദ മത്സരമായി ഇതിനെ കാണുകയും ആത്യന്തികമായി അത് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി, കോൺഗ്രസിനെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന നിലയിൽ മാത്രം അതിനെ കാണുകയും ചെയ്താൽ മതി. അതിനപ്പുറത്തേക്ക് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ അതിനെ സമീപിക്കുക, അതിനപ്പുറത്തേക്ക് 2 നേതാക്കൾ തമ്മിൽ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ചേരുതിരിഞ്ഞിൽ ഏറ്റുമുട്ടലായി കാണേണ്ടതില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ പൊതുവിലയിരുത്തൽ. പക്ഷേ അങ്ങനെയാണോ അതിൽ നടക്കുന്നതെന്നറിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഈ വോട്ടെടുപ്പ് നടക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് കർണാടകയിൽ രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി മല്ലികാർജ്ജുൻ ഖാർഗെ എത്തുകയും ഇരുവരും വേദി പങ്കിടുകയും ചെയ്തത്. അത്തരം നടപടികൾ പാടില്ല എന്ന് ശശി തരൂർ ക്യാമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും ആ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. 2 നേതാക്കളും വേദി പങ്കിട്ടു. ഇതൊക്കെ നൽകുന്നത് ചില സൂചനകളാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ്, ഈ നെഹ്റു കുടുംബത്തിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന സന്ദേശം സാധാരണ വോട്ട് ചെയ്യാൻ പോകുന്ന AICC അംഗങ്ങൾക്ക് നൽകുന്നതായിരുന്നു അത്തരം പരിപാടികൾ, അത്തരം
ഇത്തരം പ്രകടനങ്ങൾ എന്ന വിമർശനമൊക്കെ തരൂർ ക്യാമ്പ് ഉയർത്തുന്നുണ്ട്. എന്തായാലും അതൊന്നും ഈ വോട്ടെണ്ണൽ പ്രക്രിയയെ ബാധിക്കില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. പരാതി പരാതിയായി നിൽക്കും, അത് പിന്നീട് പരിഗണിക്കാം എന്നാണ് പ്രധാനപ്പെട്ട തരൂർ ക്യാമ്പിലെ നേതാക്കളൊക്കെ പറയുന്നത്. ഹാഷ്മി, എസ് വിജയകുമാറും കെ ആർ ഗോപികൃഷ്ണനും ആർ രാധാകൃഷ്ണനും ബൽറാം ദുരങ്ങാടിയുമാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഇപ്പോൾ സോണിയാഗാന്ധി രാജ്ഘട്ടിലേക്ക് പോകുമ്പോൾ, ഈ അടുത്ത് രാജ്ഘട്ടിലേക്ക് പോകുമ്പോൾ സോണിയാഗാന്ധി തന്നെ കൂട്ടുന്നത് മല്ലികാർജ്ജുൻ ഖർഗെയാണ്. അത് ഈ പറയുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊക്കെ ശേഷമായിരുന്നു. അതുകൊണ്ട് ആരാണ് ഔദ്യോഗിക സ്ഥാനത്ത് എന്നതിന് സംശയമേ ഇട നൽകാത്ത രീതിയിൽ നീക്കങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ പരാതികളൊക്കെ നിൽക്കുമ്പോൾ പോലും ഈ ഇലക്ഷൻ കോൺഗ്രസിനുണ്ടാക്കിയ ഊർജ്ജം ചെറുതല്ല, കോൺഗ്രസിന് അടിത്തട്ടിൽ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയ ഒരു സചേതനത ചെറുതല്ല. ദേശീയ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചയായ കോൺഗ്രസ് രാഷ്ട്രീയവും അതിൻ്റെ ഇലക്ഷനുമൊക്കെ ചർച്ചയായ കുറേയധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ആ വോട്ടെണ്ണൽ ഇപ്പോൾ നടക്കുന്നത്. തരൂരിന് ഇതിനുശേഷം ഒരുപക്ഷെ തോൽവിയാണെങ്കിൽ എന്ത് അക്കോമഡേഷൻ നൽകുമെന്ന കാര്യം എന്ന ചർച്ച കോൺഗ്രസിൽ സജീവമായി നടക്കുന്നത് എസ് വിജയകുമാർ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ചർച്ചകൾ നടന്നേ മതിയാവും. കാര്യം പോയ കാലത്തൊക്കെ നെഹ്റു കുടുംബത്തെ എതിർത്തൊരു നേതാക്കളെ ഏതാണ്ട് ഇല്ലാതാക്കിയതുപോലെ തരൂർ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു നേതാവല്ല തരൂർ. അന്നൊക്കെ കോൺഗ്രസ് വലിയ ശക്തമായ നിലയിൽ, ഇക്കുറി കോൺഗ്രസ് ദുർബലാവസ്ഥയിലാണ്. അങ്ങനെ തരൂരിനെ ഏതെങ്കിലും തരത്തിൽ ഹാനികരമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആ സംഘടന ആരോഗ്യം ആ കോൺഗ്രസിനില്ല. അതുകൊണ്ട് തരൂരിനെ ഒരു പരിഗണിക്കപ്പെടുന്ന ശബ്ദമായി അല്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയാത്ത നേതാവായി തരൂർ എന്തായാലും ഇതിനോടകം മാറിക്കഴിഞ്ഞു, അക്കാര്യത്തിൽ സംശയവുമില്ല. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആർ കെ, കൃത്യം 3 മണിയോടുകൂടി തന്നെ മിസ്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഒന്നാമനാര് രണ്ടാമനാര് എന്ന പ്രഖ്യാപനമല്ലേ പ്രതീക്ഷിക്കേണ്ടത്? അതല്ലാതെ ഏതെങ്കിലും ഇടവേളകളിൽ ഇത്ര വോട്ടാർക്കെങ്കിലും ലീഡ് എന്നൊരു വാർത്ത എന്നൊരു സൂചന നമുക്ക് പ്രതീക്ഷിക്കാമോ? ആർ കെ, ഹാഷ്മി, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് അതിൻ്റെ ഫലപ്രഖ്യാപനം വരെ അതിൻ്റെ രഹസ്യാത്മകത സൂക്ഷിക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമിതി കൈക്കൊണ്ടിരിക്കുന്നത്. ചില പരാതികൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഉത്തർപ്രദേശിലടക്കമുള്ള ചില വിഷയങ്ങൾ, ചില പരാതികൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇതിന് ഈ തരൂരിൻ്റെ കൗണ്ടിംഗ് ഏജന്റുമാർക്ക് ഇപ്പോൾ മറുപടി നൽകിയിട്ടുണ്ടെന്ന വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇതനുസരിച്ച് ഈ പരാതി ഉന്നയിക്കേണ്ടത് വോട്ടിംഗ് സെന്ററുകളിലായിരുന്നു, അവിടെയുള്ള ഏജന്റുമാരായിരുന്നു ഈ പരാതി ഉന്നയിക്കേണ്ടത് എന്ന നിലപാടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കൈക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് കൂടുതൽ വോട്ട് നടന്നു ഉത്തർപ്രദേശിൽ എന്നതടക്കമുള്ള വാദങ്ങൾ തെരഞ്ഞെടുപ്പ് സമിതി തള്ളുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ടുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഒരുമിച്ച് ഈ എല്ലാ പെട്ടികളിലെയും വോട്ടുകൾ ഒരുമിപ്പിക്കുന്ന പ്രക്രിയ പൂർത്തിയാക്കി എണ്ണലിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകി എന്നതാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില നേതാക്കൾ നമ്മളെ അറിയിക്കുന്നത്. മറ്റൊരു തർക്കവും ഇല്ല, അത് സ്വീകരിച്ചു തരൂർ പക്ഷം എന്നതിന്റെ സൂചനയായി നിങ്ങൾക്ക് വേണമെങ്കിൽ തരൂരിന്റെ ട്വിറ്റിനെ വിലയിരുത്താം എന്നതുപോലും അവർ പറയുന്നു. 4 മണിയോടുകൂടി തന്നെ ഈ ഫലപ്രഖ്യാപനം നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ ആര് തോറ്റു എന്നതല്ല, 1-2 എന്നതായിരിക്കും പ്രഖ്യാപിക്കുക എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് സമിതി പറയുന്നത്. തോൽവിയോ ജയമോ അല്ല, പാർട്ടി വിജയിച്ച പ്രഖ്യാപനമായിരിക്കും നടത്തുക എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പറയുന്നത്. 4 മണിക്കായിരിക്കും മധുസൂദൻ മിശ്രി വാർത്താ സമ്മേളനം നടത്തുക. 1-2 സ്ഥാനങ്ങളിലെത്തിയത് ഇവരായിരിക്കും എന്ന പ്രഖ്യാപനമായിരിക്കും നടത്താനായി പോകുന്നത്. ഹാഷ്മി, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പരിണാമത്തിന്റെ വഴിയിൽ തുടക്കം എന്നതായിരുന്നു തരൂരിന്റെ ട്വീറ്റ്. ആ ട്വീറ്റ് പരാതികൾക്ക് യുക്തിഭദ്രമായ മറുപടി നൽകിയതിൻ്റെ തൃപ്തിയാണ് എന്ന് നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും പോയ കാലങ്ങളിൽ തരൂർ പറഞ്ഞ പരാതികളൊക്കെ ഒരു കടുംപിടുത്തം പോലെ അതിൽ ഉറച്ചു നിന്നിട്ടില്ല. അങ്ങനെ യുക്തിഭദ്രമായ മറുപടികൾ കിട്ടുമ്പോൾ അത് എന്താണ് ഒരു സമവായത്തിലേക്ക് തരൂർ പോകുന്നുണ്ട്. ഇക്കുറി അത് തന്നെ സംഭവിച്ചു എന്ന് വേണം കരുതാം. എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിലെ ബാലറ്റ് പെട്ടികളിലെ വോട്ടുകൾ കൂട്ടിയിട്ട് കൂട്ടിക്കുഴച്ചിട്ട് ഇപ്പോൾ എണ്ണൽ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു സംസ്ഥാനത്ത് ഒരു സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടി എന്നറിയാൻ ഒരു വഴിയുമില്ലാത്തൊരു സാഹചര്യം അവിടെയുണ്ട്. പൂർണ്ണമായി രഹസ്യ സ്വഭാവത്തിലാണ് ആ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. KPCC ആസ്ഥാനത്ത് ഇപ്പോൾ ശ്യാം ആർ ബാബു കൂടി ചേർന്നു. ശ്യാം, ദാ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായൊരു വോട്ടെണ്ണൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. KPCC ആസ്ഥാനത്തെ കാഴ്ച എന്താണ്? 3 മണിക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരത്തോടുകൂടി എന്തെങ്കിലുമൊക്കെ ആഹ്ലാദ പ്രകടനമോ പുതിയ നാഥനെ വരവേൽക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികളോ ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ടോ KPCC? ശ്യാം, ഹാഷ്മി, KPCC ആസ്ഥാനത്താണ് ഞാനുള്ളത്. ഇവിടെ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഇല്ല.
എല്ലാ നേതാക്കളും പല പരിപാടികളുമായി ബന്ധപ്പെട്ട് പുറത്താണ്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വാർത്താ സമ്മേളനം നടത്തിയ ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. മറ്റ് നേതാക്കളും പല പരിപാടികളുമായി ബന്ധപ്പെട്ട് പുറത്താണ്. KPC ആസ്ഥാനത്ത് നിലവിൽ ആരും തന്നെ ഇല്ല. ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ ഫലപ്രഖ്യാപനം വന്ന ശേഷം ഒരു ആഘോഷ പ്രകടനമോ അത്തരത്തിലുള്ള കാര്യങ്ങളോ തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ഏതാണ്ട് ഉമ്മൻചാണ്ടിയെ മാത്രം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന പേരിൽ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത്. പലരും പരസ്യമായി അത് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പലതവണ ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നേതാക്കളുടെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഔദ്യോഗികമായി ഉള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ കേരളത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ഒരു പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും ശശി തരൂർ എത്ര വോട്ടുകൾ നേടും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് കേരള രാഷ്ട്രീയത്തിലെയും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെയും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശശി തരൂർ വിജയിച്ചാലും തോറ്റാലും അത് രണ്ട് രീതിയിൽ കേരള രാഷ്ട്രീയത്തിലെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ബാധിക്കും. പ്രധാനപ്പെട്ട നേതാക്കൾ ഇത്രയും പേർ ഇത്തരത്തിൽ തള്ളിപ്പറഞ്ഞു എങ്കിൽ പോലും, തള്ളിപ്പറയുകയല്ല മറിച്ച് ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ പിന്നാലെ പോയി എങ്കിലും ഏതാണ്ട് 100-ലധികം വോട്ടുകൾ കേരളത്തിൽ നിന്ന് ലഭിക്കും എന്ന ഉറപ്പ് ശശി തരൂർ പറയുന്നുണ്ടായിരുന്നു. ശശി തരൂരിൻ്റെ ക്യാമ്പ് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേടുന്ന ഓരോ വോട്ടും വളരെ പ്രധാനമായിരിക്കും. അത് ഇവിടുത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ബാധിക്കും. ഏതായാലും ഈ 3 മണിക്ക് ശേഷം ഇവിടുത്തെ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ KPCC ആസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഹാഷ്മി ശ്യാം ബാബുവാണ് KPCC ആസ്ഥാനം വിവരങ്ങൾ നൽകി. എന്തായാലും KPCC ആസ്ഥാനത്ത് ഇപ്പോൾ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് ശ്യാം പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അങ്ങോട്ട് നേതാക്കൾ എത്തുക. ഉറപ്പായും ഒരു ആഹ്ലാദ പ്രകടനം നമുക്ക് ഉണ്ടാവണം. കാര്യം 20-22 വർഷത്തിന് ശേഷം കോൺഗ്രസ് കാത്തിരിക്കുന്ന ഒരു ഇലക്ഷൻ പ്രക്രിയയ്ക്ക് ശേഷം ഉണ്ടാകുന്ന, അത് ഖർഗെ ആവട്ടെ തരൂരാവട്ടെ, ഉണ്ടാകുന്ന ഒരു നേതാവാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നാഥനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിനുള്ള ആഹ്ലാദ സൂചകമായ ഒരു പ്രകടനമൊക്കെ നമുക്ക് KPCC ആസ്ഥാനത്ത് പ്രതീക്ഷിക്കാം. എന്തായാലും 68 പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള 9497 വോട്ടുകൾ ഇപ്പോൾ അടച്ചിട്ട മുറിയിൽ അത്യധികം രഹസ്യ സ്വഭാവത്തോടു കൂടി എണ്ണുകയാണ്. കുറേയധികം ചോദ്യങ്ങൾ കൂടി അടച്ചിട്ട മുറിയിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതായത് ഖർഗെ ജയിക്കുകയാണെങ്കിൽ ഖർഗെയ്ക്ക് അപ്രമാദിത്വം ഉണ്ടാകുമോ? നേരത്തെ സോണിയാഗാന്ധിയും സീതാറാം കേസരിയും ഒക്കെ മത്സരിക്കും കിട്ടിയ വോട്ടുകൾ പോലെ വലിയൊരു അപ്രമാദിത്വം ഖർഗെക്കുണ്ടാകുമോ? തരൂർ എത്ര വോട്ടുകൾ പിടിക്കും? 1000-1500 മുകളിലേക്ക് ആ വോട്ടുകൾ പോയാൽ അത് മാറ്റത്തിൻ്റെ ശബ്ദമായി വിലയിരുത്തപ്പെടും. അതുകൊണ്ട് ആ പക്ഷത്തെ നേതാക്കളുടെ താല്പര്യം ഖർഗെ വിജയിക്കുക എന്നുള്ളത് മാത്രമല്ല, തരൂരിൻ്റെ വോട്ടുകൾ ഗണ്യമായി കുറയുക എന്നതുകൂടി അവർക്ക് പ്രധാനമാണ്. കാരണം അത് മാറ്റത്തിൻ്റെ ശബ്ദമായി വ്യാഖ്യാനിക്കപ്പെടുന്നതും ഒക്കെ ഗുണകരമാവില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് തരൂർ കൂടുതൽ ശക്തനാകുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അതിനെയൊക്കെ ഇപ്പോൾ ഖർഗെയ്ക്ക് വേണ്ടി വലിയ പ്രചരണമൊക്കെ ഉണ്ടാകുന്ന ആ പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ. അതുകൊണ്ട് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ചേഞ്ച് ഫോർ തരൂർ, അല്ലെങ്കിൽ തരൂർ ഫോർ എ ചേഞ്ച് എന്ന മുദ്രാവാക്യം വോട്ടായി മാറുമോ എന്നുള്ളത് തരൂർ ക്യാമ്പ് ആകാംക്ഷയോടെ നോക്കിക്കാണുന്നു. തരൂർ ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമുണ്ട്. തരൂർ ക്യാമ്പ് ഈ പറയുന്ന യുവാക്കളുടെ PCCയിലെ ഈ 9000 ചില്ലുവാനം വോട്ടുകളിൽ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, പരിണാമത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന യുവാക്കളുടെ വോട്ടുകൾ തനിക്കൊപ്പം ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അത് അട്ടിമുറിയിലേക്കൊക്കെ പോകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ AICC ആസ്ഥാനത്തെ അടച്ചിട്ട മുറിയിൽ നടക്കുന്ന വോട്ടെണ്ണൽ നൽകേണ്ട മറുപടിയാണ്.